യേശു മശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, സുവിശേഷ പഠനങ്ങളിലേക്ക് സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. യേശുവിൻ്റെ പീഡാനുഭവം കഴിഞ്ഞ തവണ നമ്മൾ കണ്ടത് യേശുവിൻ്റെ അന്ത്യത്താഴം, അന്ത്യത്താഴത്തിൻ്റെ സമാപനം. ആ സമാപനത്തോടനുബന്ധിച്ച് പത്രോസ് യേശുവിനെ, ഗുരുവിനെ നിഷേധിക്കും എന്ന ഒരു മുന്നറിയിപ്പും അതിന് പത്രോസിന് പ്രതിഷേധവുമാണ്. അതിനുശേഷം യേശു നൽകിയ ഉപദേശം, പണവും വാളും കരുതുക, എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ വിശദമായി കണ്ടു കഴിഞ്ഞു. ഇനി നേരിട്ട് പീഡാനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ ആരംഭിക്കുന്നത്. ഗത്സമനിയിൽ പ്രാർത്ഥിക്കുന്നു. 22-ാമത്തെ അധ്യായം 39 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായിയും മർക്കോസും രേഖപ്പെടുത്തി, യോഹന്നാനെ കുറിച്ചുള്ള സൂചനകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഗത്സമനിയിലെ പ്രാർത്ഥന അതൊരു വലിയ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. മനസ്സിലാക്കാൻ ഏറെ പ്രയാസമുള്ള കാര്യമാണ്. നമുക്ക് വായിച്ചു നോക്കാം. 39 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറു ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തതുള്ളികൾ പോലെ നിലത്ത് വീണു. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസന നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഇതാണ് യേശുവിൻ്റെ പ്രാർത്ഥനയുടെ വിവരണം. 3 സുവിശേഷന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ചില വ്യത്യാസമുണ്ട്, നമുക്ക് കാണാം. ആദ്യമേ അവൻ പുറത്തു വന്നു. ജെറൂസലം പട്ടണത്തിന് പുറത്തു വന്നു. പട്ടണത്തിന് പുറത്താണ്, കിഴക്ക് ഭാഗത്താണ്. ഒലിവ് മല മതിലിന് പുറത്താണ്. പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി. യേശു സാധാരണഗതിയിൽ രാത്രി കാലങ്ങൾ ചിലവഴിച്ചിരുന്നത് ഒലിവ് മലയിൽ എവിടെയോ ആണ്. പകൽ സമയം ദേവാലയത്തിൽ പ്രസംഗിക്കുമായിരുന്നു. പക്ഷേ സന്ധ്യയാകുമ്പോൾ അവിടെ നിന്ന് മാറും. ഒലിവ് മലയിൽ, അവിടെ ഗത്സമൻ തോട്ടം എന്ന് പറയും, അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അത് പതിവ് പോലെ ചെയ്തതാണ്. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് പിന്തുടരുന്നു. യേശുവിൻ്റെ പിന്നാലെ പുറത്തേക്ക് പോയി, പതിവ് പോലെ പോയി അവരുടെ ശിഷ്യന്മാരും പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു. ഇനി ഉള്ള ഈ ഭാഗം വളരെ വ്യക്തമായ ഒരു സ്ട്രക്ചർ അഥവാ ഒരു ഘടന ഇന്ന് ലൂക്ക നൽകിയിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഒരു ഘടന മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിട്ട് പറയാം. A, B, C, D, C1, B1, A1 ഇങ്ങനെ തിരിക്കാം. 7 ഘടകങ്ങൾ. അതിൽ ആദ്യത്തേത് എ, നമ്മൾ പറയും നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. 4-ാമത്തെ വാക്യമാണ് പരീക്ഷ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. അതാണ് ആദ്യത്തേത്. 2, അവൻ പ്രാർത്ഥിച്ചു. 41-ാമത്തെ വാക്യം അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറു ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. 3-ാമത്തേത്, 42-ാം വാക്യം എന്താണ് പ്രാർത്ഥിച്ചത്? പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ. ഇതാണ് യേശുവിൻ്റെ പ്രാർത്ഥന. അതിനു ശേഷം ഒരു കേന്ദ്രമായി വരുന്നത് ഡി എന്ന് പറയാം. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. പിതാവിൻ്റെ ഇടപെടലാണ് യേശുവിനെ ശക്തിപ്പെടുത്തുന്നു. ഇനി ആദ്യം പറഞ്ഞതിൻ്റെ വിപരീത രീതിയിൽ C1 ആയിട്ട് പറയും. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. പിതാവിനോട് പ്രാർത്ഥന, ആ പ്രാർത്ഥന തീക്ഷ്ണമാകുന്നു. അതിന് സമാധാനമായിട്ട് ആ തീക്ഷ്ണമായ പ്രാർത്ഥനയിൽ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി നിർബന്ധിക്കുന്നു. B1, അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റു. അപ്പോൾ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞതുപോലെ 41-ാം വാക്യം പറഞ്ഞതുപോലെ ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞു. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റു. അവസാനം 46-ാമത്തെ വാക്യം A1 ആയിട്ട് പറയാം. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാനുള്ള ആഹ്വാനം. അപ്പോൾ ഇങ്ങനെ ഒരു ഘടനയുണ്ട്. ഈ ഘടനയിൽ എടുത്തു കാണിക്കുന്ന പ്രത്യേകമായ കാര്യം യേശുവിൻ്റെ ഈ ഇത് മുഴുവൻ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കാൻ, ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. യേശു പ്രാർത്ഥിക്കുന്നു. യേശു എന്താണ് പ്രാർത്ഥിക്കുന്നു പറയുന്നു. അതിന് പിതാവിൻ്റെ മറുപടി എന്താണെന്ന് പറയുന്നു. വീണ്ടും പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥനയാണ് ഇത്. വളരെ നിർണായകമായ രീതിയിൽ യേശുവിൻ്റെ ജീവിതത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നമ്മൾ ലൂക്കായിൽ മാത്രം കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത് മറ്റു സുവിശേഷങ്ങളില്ല. രക്തത്തുള്ളികളായി വിയർപ്പുൾ വീഴുന്നതും ലൂക്ക മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഇവിടെ യേശു കൊടുക്കുന്ന
ആദ്യത്തെ ആഹ്വാനം, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ, പരീക്ഷയിൽ പെട്ടുപോകാതിരിക്കാൻ. അതാണല്ലോ പ്രാർത്ഥന. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയും. ഇപ്പോൾ പ്രലോഭനങ്ങളെ വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥന എന്നിവിടെ യേശു എടുത്തു കാണിക്കുന്നുണ്ട്. നേരത്തെ പഠിപ്പിച്ചിരുന്നു പ്രാർത്ഥിക്കാനായിട്ട്, പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, ആഹാരം തരണം, പ്രലോഭനങ്ങളിൽപ്പെടാൻ അനുവദിക്കരുതേ. അപ്പോൾ പ്രലോഭനങ്ങളിൽ പെട്ടുപോകാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കണം. പരീക്ഷയിൽ ഉൾപ്പെടുക. ദൈവമാരെയും പരീക്ഷിക്കുന്നില്ല. പ്രലോഭനത്തിന് അനുവദിക്കാം, ആ പ്രലോഭനത്തിൽ വീണുപോകാം. പരീക്ഷയിൽ ഉൾപ്പെടുക, പരീക്ഷ എന്നത് പ്രലോഭനമാണ്. പ്രലോഭനത്തിൽ വീണുപോകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, ജാഗ്രത പാലിക്കുക. ഇനി അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറു ദൂരം. എന്താണ് കല്ലേറു ദൂരം? ഏതാനും മീറ്ററാണ്. കല്ലെറിഞ്ഞാൽ എത്തുന്ന ദൂരം എന്നാണ് അർത്ഥം. ഒരു ഏകദേശം വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരം എന്ന്. അടുത്ത് അവർ നാട്ടിൽ മാറി നിന്നാണ്. അപ്പോൾ ഏകാഗ്രതയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ നിന്ന് യേശു പ്രാർത്ഥിക്കാൻ തനിച്ചു പോകാൻ, ഇവിടെ ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോയെങ്കിലും അവരിൽ നിന്ന് ഒരു കല്ലേറു ദൂരം മാറി ഏകാഗ്രതയിൽ, ഏകാഗ്രതയിൽ പിതാവുമായി ഉള്ള ബന്ധം, ഇതാണ് പ്രാർത്ഥനയുടെ കാതലായിട്ട് നിൽക്കുന്നത്. ഞാനും പിതാവും മാത്രം, എന്നെ കേൾക്കുന്ന, എന്നെ അറിയുന്ന, എൻ്റെ ഉറവിടവും എൻ്റെ ലക്ഷ്യവും എൻ്റെ സർവസ്വവുമായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ഏകനായി ഏകാന്തതയിൽ ഏകാഗ്രതയിൽ ചിലവഴിക്കുന്ന സമയമാണ്. അതാണല്ലോ യേശു പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മുറിയിൽ കയറി കഥകടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയാണ് യേശു അവരുന്നെല്ലാം മാറി മുട്ടിൻ വീണ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു എന്ന് വീണ്ടും പറയുന്നു. പ്രാർത്ഥിച്ചു, പ്രാർത്ഥന നിർത്തി. എന്താണ് പ്രാർത്ഥിക്കുന്നത്? പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നകറ്റണമേ. എന്താണ് ഈ പാനപാത്രം? ഈ പാനപാത്രം, പാനപാത്രം ദുഃഖത്തിൻ്റെ, വേദനയുടെ, മരണത്തിൻ്റെ എല്ലാം പ്രതീകമാണ്. സഹനത്തിൻ്റെ ഈ പാനപാത്രം. യേശുവിന് മുമ്പിൽ കാണുന്ന എന്തു സഹനമാണ് ഇവിടെ അർത്ഥമാക്കുക? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു, എന്താണ് ഇത്രമാത്രം ദുഃഖിക്കാൻ, ഇത്രമാത്രം ക്ലേശിക്കാൻ? യേശു എടുത്തു കാണിക്കുന്ന പാനപാത്രം ഈ ഏതാനും മണിക്കൂറുകൾ ദീർഘിക്കുന്ന അതിക്രൂരമായ പീഡനമാണോ? യുദാസിൻ്റെ ചുംബനം മുതൽ അങ്ങോട്ട് കുരിശു മരണം വരെയുള്ള ഏതാനും മണിക്കൂറുകൾ, കൂടിയാൽ 12 മണിക്കൂർ ദീർഘിച്ചിട്ടുണ്ടാവും പീഡനങ്ങൾ. ഒരുപക്ഷേ അല്പം കൂടി കൂടുതൽ, ഏതായാലും ഒരു ദിവസം കൂടി ഇല്ലല്ലോ. യേശുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ടാവും. യേശുവിനെ മരിക്കുമ്പോഴേക്കും 3 മണിക്ക് മുമ്പ് മരിച്ചു കഴിഞ്ഞു. 12, 10, 12, 15 മണിക്കൂറിൻ്റെ ആ ഒരു പീഡനമാണോ യേശു ഇവിടെ എടുത്തു കാണിക്കുക? ഇതാണോ പാനപാത്രം? അതിനേക്കാൾ എത്രയോ അധികം സഹിച്ചിട്ടുള്ള മനുഷ്യരുണ്ട്. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും അതികഠിനമായ പീഡനങ്ങൾക്കിരയായ മനുഷ്യരില്ലേ? അപ്പോൾ യേശു ഇത്രമാത്രം നിലവിളിക്കാൻ, കരയാൻ, ഭയം സംഭ്രമിക്കാനുള്ള കാരണം ഈ പീഡനമാണോ? മാത്രമല്ല, ഈ പാനപാത്രം എന്ന് പറയുന്നത് സഹനത്തിൻ്റെതാണ്. സഹനത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് പാപമാണ്. പാപം അറിയാത്തവനെ അവൻ പാപമാക്കി എന്ന് കൊരിന്ത്യരുടെ പൗലോസ് പറയുന്നത് പോലെ, ഇവിടെ പിതാവ് എന്ന് വിളിക്കാൻ പോലും ധൈര്യപ്പെടാത്ത രീതിയിൽ മനുഷ്യൻ്റെ പാപം സ്വന്തം ചുമലിൽ ഏറ്റു നിൽക്കുന്ന കുഞ്ഞാടായിട്ടാണ് യേശു ഇവിടെ പ്രത്യക്ഷപ്പെടുക. അപ്പോൾ ഒരു ഭൗതികമായ, ശാരീരികമായ സഹനത്തിനപ്പുറത്ത് പാപത്തിൻ്റെ യഥാർത്ഥ ചിത്രം ഇവിടെ പ്രകടമാവുകയാണ്. ദൈവത്തിൽ നിന്നും അകറ്റപ്പെടുക, അതാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായ സുവിശേഷത്തിലും യേശു കുരിശിൽ നിന്ന് വിളിക്കുക, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ എന്നെ കൈവിടിഞ്ഞു. ലൂക്ക അത് ആവർത്തിക്കുന്നില്ല, പക്ഷേ ഇവിടെ അതിന് സമാനമായൊരു അനുഭവമാണ് വരുന്നത്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം നിന്ന് കടന്നു പോകണം. ഈ സഹനം കൂടാതെ രക്ഷ സാധ്യമാകുമോ? കഴിയുമെങ്കിൽ. അത് ഇവിടെ തന്നെ കാണുന്നൊരു സംഘർഷം യേശുവിൻ്റെ ഉള്ളിൽ തന്നെ സംഭവിക്കുകയാണ്. യേശുവിൻ്റെ മാനുഷികവും ദൈവികവുമായ ഇച്ഛാശക്തികൾ തമ്മിലുള്ളൊരു പോരാട്ടം പോലെ തോന്നും. മനുഷ്യത്വം പൂർണ്ണമാണ്. പൂർണ്ണമായ മനുഷ്യൻ ഇവിടെ സഹിക്കുന്ന ഈ സഹനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുകയാണ്. അതേസമയം ദൈവത്തിൻ്റെ പുത്രൻ എന്ന രീതിയിൽ അത് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയുമില്ല. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. പ്രാർത്ഥന, ആ പ്രാർത്ഥന യാചനയാണ് സഹനത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി. പക്ഷേ അത് അവസാനത്തതല്ല. പ്രാർത്ഥനയ്ക്ക് ഒരു നിബന്ധനയുണ്ട്, കഴിയുമെങ്കിൽ. അതുകൂടി പറയും, എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഇതാണ് യഥാർത്ഥം. അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ ഹിതം സ്വർഗത്തിൽ ഇതുപോലെ ഭൂമിയിലുമാകണം. അത് അങ്ങയുടെ രാജ്യം വരണമെന്നുള്ള പ്രാർത്ഥനയിൽ ഒതുക്കി ലൂക്കായുടെ സുവിശേഷത്തിലാണ് അങ്ങയുടെ ഹിതം പൂർണ്ണമായി നിറവേറണം. യേശുവിൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായി നിറവേറേണ്ടത് ദൈവത്തിൻ്റെ ഹിതമാണ്. ആ ഹിതം തിരിച്ചറിയുക, ആ ഹിതത്തിന് സ്വയം കീഴ്പ്പെടുത്തുക, ഇതാണ് യേശു പ്രാർത്ഥനയിലൂടെ ചെയ്യുന്നത്. യേശുവിൻ്റെ പ്രലോഭനത്തിന് സംഭവിച്ചത് തന്നെയാണ്.
പരസ്യത്തിന് തുടക്കത്തിൽ 40 നിരാത്രങ്ങളിൽ യേശു ഉപവസിച്ചു, ദൈവത്തോട് അടുത്തു വസിച്ചു. അവിടെ പ്രലോഭനങ്ങളുണ്ടായി. ആ പ്രലോഭനങ്ങൾ തൻ്റെ ദൗത്യത്തെക്കുറിച്ചുള്ള വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഏതാണോ തിരഞ്ഞെടുക്കേണ്ട വഴി അതിവിടെ കൂടുതൽ രൂക്ഷമാകുകയാണ്. യേശുവിൻ്റെ പ്രലോഭനം അതിൻ്റെ രൂക്ഷതയിൽ പ്രകടമാകുന്ന ഇവിടെയാണ് ഗെത്സെമനിയിലെ പ്രാർത്ഥനയിൽ എന്ന് പറഞ്ഞാൽ. മാനുഷികമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇത് സാധ്യമല്ല, വിട്ടുപോകണം. കുരിശിൽ നിന്ന് ഒഴിവാകാനുള്ളത്, സഹനങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമം വലിയ പ്രലോഭനമായി പ്രത്യക്ഷപ്പെടുന്നു. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ യേശു സ്വയം സമർപ്പിക്കുകയാണ്. അപ്പോൾ ആ സമർപ്പണം എളുപ്പമായിരുന്നില്ല. സ്വന്തം ശക്തി കൊണ്ട്, മാനുഷികമായ ശക്തി കൊണ്ട് മാത്രം നിറവേറ്റാവുന്ന ഒന്നായിരുന്നില്ല ഈ പൂർണ്ണമായ ദൈവഹിതം. അങ്ങയുടെ ഹിതം നിറവേറ്റാൻ എന്നെ സഹായിക്കണമേ. അപ്പോൾ ആ ഒരു യാചനയാണ്, നിലവിളിയാണ്, പിതാവിൻ്റെ മുമ്പിൽ മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ, ദൈവപുത്രൻ്റെ ഒരു പ്രാർത്ഥന, നിലവിളി. അതിന് ദൈവം കൊടുക്കുന്ന മറുപടിയാണ് ഇവിടെ കേന്ദ്രമായിട്ട് നിൽക്കുക. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഇത് പുരാതനമായ ചില കൈയെഴുത്തുപ്രതികളിൽ ഇല്ല എന്ന് പറയുന്നത് അത് കൂട്ടിച്ചേർത്താണെന്ന് പറഞ്ഞു. പക്ഷേ പ്രധാനപ്പെട്ട കൈയെഴുത്തുപ്രതികളിലുണ്ട്. അതുകൊണ്ട് ഇത് കൂട്ടിച്ചേർത്താവാൻ വഴിയില്ല. ലൂക്കായിൽ മാത്രമേ കാണുന്നുള്ളൂ. ദൈവം യേശുവിനെ ശക്തിപ്പെടുത്തി എന്നാൽ ദൈവം ഈ കാഴ്ചപ്പാട്, ഈ കാഴ്ച, ഈ പ്രാർത്ഥന സ്വീകരിച്ചു എന്നതിൻ്റെ സൂചനയാണ്. ഇതാണ് കേന്ദ്രമായിട്ട് നിൽക്കുക. യേശു പ്രാർത്ഥിക്കുന്നു, അവിടെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നു. എന്താണ് പ്രാർത്ഥന എന്ന് പറയുന്നു. അവസാനം പ്രാർത്ഥിച്ചതിന് ശേഷം യേശു ശിഷ്യന്മാർ വീണ്ടും പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. അതിൻ്റെ കേന്ദ്രമായിട്ട് നിൽക്കുന്നത് ദൈവം പ്രാർത്ഥന സ്വീകരിച്ചു. പക്ഷേ എപ്രകാരമാണ് സ്വീകരിച്ചതെന്ന് ശ്രദ്ധിക്കുക. ഈ പാനപാത്രം മാറ്റിക്കളയാനല്ല യേശുവിന് ശക്തി കൊടുക്കുന്നത്. യേശുവിനെ അവിടെ നിന്ന് ഒഴിവാക്കുകയല്ല, പീഡനങ്ങളിൽ നിന്ന് ഒഴിവാകാനല്ല, പീഡനങ്ങളെ നേരിടാനുള്ള ശക്തി, അതിനുള്ള ധൈര്യം, അതിനുള്ള കഴിവ് ദൈവം നൽകുകയാണ്. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദൈവം അയക്കുന്നതാണ്. അപ്പോൾ ദൈവം അവനെ ശക്തിപ്പെടുത്തി. ഈ പാനപാത്രം കുടിക്കാനുള്ള ശക്തി ദൈവം യേശുവിന് നൽകി എന്നതാണ് ഈ ഗത്സെമനിയിലെ പ്രാർത്ഥനയുടെ കേന്ദ്രമായിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഘടനയിൽ നോക്കുമ്പോഴേക്കും ദൈവമാണ് ശക്തിപ്പെടുത്തുക, ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുക, ആവശ്യങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാം കാഴ്ചവെക്കുക, തുറന്നു പറയുക. ഇവിടെ ഭംഗി വാക്കുകൾ പറയേണ്ട കാര്യമില്ല, സോപ്പിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ വേദനകൾ, എൻ്റെ ഭയങ്ങൾ, പരാജയങ്ങൾ, നിരാശകൾ എല്ലാം തുറന്നു പറയാൻ, എല്ലാം അറിയുന്നതിൻ്റെ മുമ്പിൽ തുറന്നു പറയാനുള്ള ആ ഒരു അവസരമാണ് പ്രാർത്ഥന. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ നമുക്കൊന്നും ഒളിച്ചു വെക്കേണ്ടതില്ല, ഇല്ലാത്തത് നടിക്കേണ്ട കാര്യമില്ല. എല്ലാം കാണുന്നവൻ്റെ മുമ്പിലാണ്, എല്ലാം അറിയുന്നവൻ്റെ മുമ്പിലാണ് നാം നിൽക്കുക. അപ്പോൾ എൻ്റെ വേദനകൾ എന്താണ്, എൻ്റെ ദുഃഖങ്ങൾ എന്താണ്, എൻ്റെ പരാജയങ്ങൾ എന്താണ്, എൻ്റെ പ്രതീക്ഷകൾ എന്താണ്, തുറന്നു പറയുക. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുക. പക്ഷേ അതോടൊപ്പം ഒന്നുകൂടി ഉണ്ടാകണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറണം. കാരണം ആത്യന്തികമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന നന്മയാവും. ബലഹീനനായ മനുഷ്യന് പരിമിതമായ അറിവേ ഉള്ളൂ, കഴിഞ്ഞതിനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും. എന്താണ് എനിക്ക് യഥാർത്ഥ നന്മയെന്ന് എനിക്ക് പലപ്പോഴും അറിയില്ല. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നതും യാചിക്കുന്നതുമെല്ലാം നന്മയ്ക്കായിരിക്കണം എന്നില്ല, താൽക്കാലികമായ സഹനത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടുള്ള യാചനയായിരിക്കാം. പക്ഷേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറണം. പ്രാർത്ഥനയുടെ കാതലതാണ്. ആ പ്രാർത്ഥന ദൈവം സ്വീകരിക്കും. പ്രാർത്ഥന സ്വീകരിച്ച് ശക്തിപ്പെടുത്തും. പാനപാത്രം എടുത്തു മാറ്റിയൊന്നും വരില്ല, പക്ഷേ ആ പാനപാത്രം മട്ടുവരെ കുടിക്കാനുള്ള ശക്തി നൽകും. അതിനപ്പുറത്തുള്ള ഒരു ഉത്ഥാനത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇവിടെ കുരിശുഭരണം കൊണ്ട് അവസാനിക്കുന്നില്ല ജീവിതം എന്ന് ഓർക്കുക. യേശുവിൻ്റെ ജീവിതം തുടരുകയാണ്. മരണത്തിനപ്പുറത്ത്, ശവകുടീരത്തിനപ്പുറത്ത് ഉയർത്തി നിൽക്കുന്ന യേശു, നിത്യമായി ജീവിക്കുന്ന യേശു നമ്മോടുകൂടിയുണ്ട്. അവനാണ് നമ്മളെ ദൈവവുമായി ഭ്രമിതപ്പെടുത്തുന്നത്. അവനാണ് നമ്മളെ ദൈവത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അത് യേശുവിൻ്റെ ആന്തരികാനുഭവമാണ്. ഇതാരും കാണുന്നതിന് സാക്ഷ്യം പറയുന്നതല്ല, ശിഷ്യന്മാർ നോക്കിയെന്ന് പറഞ്ഞതുമല്ല. യേശുവിൻ്റെ ആന്തരിക സംഘർഷവും യേശുവിൻ്റെ പ്രാർത്ഥനയും അതിന് ലഭിക്കുന്ന മറുപടിയും ഒക്കെയാണ് ഇവിടെ ഈ പ്രതീകങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത്. വീണ്ടും പറയും, അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് തുള്ളികൾ, വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. വേദനയുടെ തീവ്രത വ്യക്തമാക്കുന്നതാണ്. വളരെ വളരെ രൂക്ഷമായ, വളരെ അസാധാരണമായൊരു സംഭവമായിട്ടാണ് വൈദ്യശാസ്ത്രം ഇതിനെക്കുറിച്ച് പറയുക. ആന്തരികമായ സംഘർഷത്തിൽ ധമനികൾ തകരണമെന്നുണ്ടെങ്കിൽ, രോമകൂപങ്ങളിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി വീണമെന്നുണ്ടെങ്കിൽ, അത്രമാത്രം ആന്തരികമായ സംഘർഷം ആ വ്യക്തി അനുഭവിച്ചിട്ടുണ്ടാകണം. വേദനയുടെ ഭാരമ്യം എടുത്തുകാണ് രക്തം വിയർക്കുക. ഇത് പ്രാർത്ഥനയുടെ തീക്ഷ്ണത,
ശക്തിപ്പെടുത്തി എങ്കിലും ഈ ശക്തി സ്വീകരിക്കുമ്പോഴും വേദനയ്ക്ക് യാതൊരു കുറവും ഉണ്ടാകുന്നില്ല. പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നു, പക്ഷേ അത് വലിയ വേദനാജനകമാണ്. നിലത്തു വീണു. അതോടുകൂടി പറയുകയാണ്, അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. അത് ലൂക്ക കൂട്ടിച്ചേർത്താണ്, വ്യസനം നിമിത്തം. ലൂക്ക എപ്പോഴും അങ്ങനെ ചെറിയൊരു അഡീഷൻ കൊടുക്കാറുണ്ട്. അവനെന്താണ് പറയുന്നത് മനസ്സിലായില്ല എന്ന് ലൂക്ക രൂപാന്തരീകരണ വേളയിൽ പറയും പത്രോസിനെക്കുറിച്ച്. ഇവിടെ ശിഷ്യന്മാർക്ക് ഒരു പറയുക ഒരു എക്സ്ക്യൂസ് നൽകി അവർക്ക് വേണ്ടി ക്ഷമാപണം നടത്തുന്നവരാണ്, വ്യസന നിമിത്തം. കാരണം അവരും ദുഃഖിച്ച് എന്താണ് ചെയ്യണമെന്നറിയാൻ പാടില്ല, എന്താണ് സംഭവിക്കുന്നത്. ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിലും മനസ്സിലാക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ്. യേശുവിൻ്റെ ഗുരുവിൻ്റെ മനോഭാവം, ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾ ആകെ മാറിയിരിക്കുന്നു, പ്രാർത്ഥനയും എല്ലാം. അവർ ദുഃഖിതരായി, ഒന്നും മനസ്സിലാവാതെ, പ്രാർത്ഥിക്കാൻ കഴിയാതെ കിടന്നുറങ്ങി, വ്യസനം മൂലം ഉറങ്ങുന്നത് കണ്ടു. അവനവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? വീണ്ടും പറയും, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. വീണ്ടും യേശു ആവശ്യപ്പെടുകയാണ്, പ്രാർത്ഥിക്കണം. അന്ന് ശിഷ്യന്മാർക്ക് കൊടുത്ത അതേ ഉപദേശം, നിർദ്ദേശം, താക്കീത് നമുക്കും ബാധകമാണെന്ന് ഓർക്കുക. ദൈവത്തിൻ്റെ ശക്തി കൂടാതെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. പ്രയാസങ്ങളുണ്ടാകും, പ്രലോഭനങ്ങളുണ്ടാകും, പരീക്ഷകൾ ശക്തമായെന്ന് വരും. ശാരീരികവും ഭൗതികവുമായ മേഖലയിൽ മാത്രമല്ല, ആത്മീയ മേഖലയിലും വലിയ ശക്തമായ പ്രലോഭനങ്ങളുണ്ടാകാം. സഹനം കുരിശ് മുമ്പിൽ കാണുമ്പോൾ ഒഴിഞ്ഞു മാറാനുള്ള പ്രേരണ ശക്തമായിത്തീരാം. പക്ഷേ യേശു പഠിപ്പിക്കുന്നതാണ്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ശിഷ്യന്മാർക്കത് സാധിച്ചില്ല, അതിൻ്റെ ഫലം അവരനുഭവിക്കുകയും ചെയ്തു. കാരണം തൊട്ടു പിന്നാലെ വരുന്നത് അവരെല്ലാവരും യേശുവിനെ വിട്ടോടിപ്പോകുന്നതാണ്. പ്രലോഭനങ്ങൾ വീണു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ തുണിനിന്ന് പ്രാർത്ഥിക്കണം. ഇതാണ് യേശുവിൻ്റെ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ഒരു പാഠം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. ഇനി അടുത്തത് യൂദാസ് യേശുവിനെ ഒറ്റക്കൊടുക്കുന്ന സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നാല് സുവിശേഷന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കായി ഞാൻ വായിക്കാം. അവനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനക്കൂട്ടം അവിടെ വന്നു. 12 പേരിൽ ഒരുവനായ യൂദാസാണ് അവരുടെ മുമ്പിൽ നടന്നിരുന്നത്. ഒരു ജനക്കൂട്ടം എന്നാണ് പറയുക. ആരാണ് ഈ ജനക്കൂട്ടം? നാല് സുവിശേഷങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗത്സെമനിയിലെ ഒറ്റക്കൊടുക്കൽ സംഭവം മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായം 47-56 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസ് 14-ാമത്തെ അധ്യായം 43-52 വരെയുള്ള വാക്യങ്ങൾ, ലൂക്ക 22-ാമത്തെ അധ്യായം 47-53 വരെ, അതേ യോഹന്നാനിലുണ്ട് 18-ാമത്തെ അധ്യായം 2-12 വരെ. യൂദാസ് യേശുവിനെ ഒറ്റക്കൊടുക്കുന്നതാണ് ഇവിടുത്തെ കേന്ദ്രമായി നിൽക്കുക. ആരാണ് യേശുവിനെ ബന്ധിക്കുന്നത്? അതിനെക്കുറിച്ച് വ്യത്യാസങ്ങളുണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലൂക്ക പ്രകാരമാണ് പറയുക. ഞാൻ ഉപയോഗിക്കുന്നത് സുവിശേഷ സമാന്തരങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും. മേരിമാതാ സെമിനാരിയിൽ നിന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഈ മൂന്ന് സുവിശേഷങ്ങളും സമാന്തരമായി അവതരിപ്പിക്കുന്ന പുസ്തകമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത് സമാന്തരം ഉപയോഗിക്കുന്ന നല്ലതാണ്. ഞാനിത് എടുത്ത് കാണിച്ചത് ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിൽ പ്രകാരം പറയും. 47-ാമത്തെ വാക്യം, അവനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനക്കൂട്ടം അവിടെ വന്നു. 12 പേരിൽ ഒരുവനായ യൂദാസാണ് അവരുടെ മുമ്പിൽ നടന്നത്. അതേസമയം മത്തായിയിൽ പറയുന്നത് 26-ാമധ്യായം 47-ാമത്തെ വാക്യം, അവനോട് യൂദാസിനോട് കൂടെ പ്രധാന പുരോഹിതന്മാരുടെയും ജനപ്രമാണികളുടെയും അടുക്കൽ നിന്ന് വാളും വടികളുമായൊരു ജനക്കൂട്ടം വന്നിരുന്നു. വിശദീകരണമുണ്ട്. മർക്കോസ് പറയും വാളും വടിയുമായ ജനക്കൂട്ടം. അതേസമയം യോഹന്നാൻ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഗണം പടയാളികളെയും പുരോഹിത പ്രമുഖന്മാരുടെയും ഫരിസേയരുടെയും അടുക്കൽ നിന്ന് സേവകരെയും കൂട്ടി പന്തങ്ങളും വിളക്കുകളും ആയുധങ്ങളുമായി അവിടെ എത്തി. യോഹന്നാൻ്റെ കുറേ കൂടി വിശദമാണ്. യോഹന്നാൻ വരുന്നത് ഒരു കൊഹോട്ട് എന്ന് പറയും. 500 മുതൽ 1000 വരെ പടയാളികളാണ്. പടയാളികളുടെ ഒരു ഗണം. അതുപോലെ ഫൂദാരുടെ പള്ളിപ്പടയും റോമക്കാരുടെ സൈന്യവും കൂടി ചേർന്നാണ് യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വരിക. ഒരു വലിയ സംഘർഷം പ്രതീക്ഷിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ വ്യത്യാസം ഓർക്കുക. ഇവിടെ ജനക്കൂട്ടമായിട്ട് വരുന്നു. ഇനി വന്നിട്ട് സംഭവിക്കുന്നത്, 12 പേരിൽ ഒരുവനായ യൂദാസ് അവരുടെ അണുമ്പിൽ നടന്നിരുന്നു. യേശുവിനെ ചുംബിക്കാൻ അവൻ മുമ്പോട്ട് വന്നു. സുവിശേഷം മർക്കോസ് പറയാൻ ചുംബിച്ചു, പക്ഷേ യേശുവിനെ ചുംബിക്കാൻ വന്നു എന്നല്ലാതെ ചുംബിച്ചു എന്ന് ലൂക്ക പറയുന്നില്ല. പക്ഷേ അത് ചുംബിച്ചു എന്നതിൻ്റെ ഒരു സൂചനയാണ് യേശു അവനെ ചോദിക്കുന്നത്. യൂദാസിയെ ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? അത് ഹൃദയം തുളയ്ക്കുന്ന ഒരു ചോദ്യമാണ്. സ്നേഹിത എന്ന് പറയും മറ്റ് സുവിശേഷങ്ങളിൽ യൂദാസിയെ പേര് ചൊല്ലി വിളിക്കുകയാണ്. ഇത് ഒറ്റിക്കൊടുക്കലാണോ? നീ ചുംബനം കൊണ്ടാണോ ഒറ്റിക്കൊടുക്കുക? ചുംബനം സ്നേഹത്തിൻ്റെ അടയാളമാണ്, ആശംസയുടെ അടയാളമാണ്, സഹോദരനായി സ്നേഹിതനായി സ്വീകരിക്കുന്നതിൻ്റെ ബാഹ്യമായ അടയാളമാണ്, പ്രത്യേകിച്ചും യഹൂദരുടെ ഇടയിൽ ചുംബനം.
പാശ്ചാത്യ രാജ്യങ്ങളിലും ചുംബനം ഒരു അടയാളമായി ഒരു ആലിംഗനം ചെയ്യുക, ചുംബിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സ്വാഗതത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി കണക്കാക്കാറുണ്ട്. ഇവിടെ യേശുവിനെ ഒറ്റിക്കൊടുക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉറ്റ മിത്രമായി കണക്കാക്കിക്കൊണ്ട് ചുംബിക്കുന്നത് ഒറ്റിക്കൊടുക്കാനാണ്, മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനാണെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ? ഒറ്റിക്കൊടുക്കുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടപ്പോൾ യേശുവിനോട് കൂടി ഉണ്ടായിരുന്നവർ കർത്താവെ ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെ എന്ന് ചോദിച്ചു. അവരിലൊരുവൻ പ്രധാന പുരോഹിതൻ്റെ സേവകനെ വെട്ടി അവൻ്റെ വലത്ത് ചെവി ഛേദിച്ചു കളഞ്ഞു. ഇത് അവരുടെ കൂടി ഉണ്ടായിരുന്ന 12 പേരിൽ ഒരുവനെന്ന് പറയുന്നു മത്തായി, മർക്കോസ്, ലൂക്ക. പക്ഷേ യോഹന്നാനിലേക്ക് വരുമ്പോഴേക്കും പത്രോസാണെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് പത്രോസ് യേശുവിനെ തള്ളിപ്പറയാൻ ഇത്രയും കാരണമായിരുന്നതും. വാളെടുക്കില്ലാത്തവൻ വാള് വാങ്ങട്ടെ, ഉടുപ്പ് വിറ്റ് വാള് വാങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇതാ ഇവിടെ 2 വാളുണ്ട് എന്ന് ശിഷ്യന്മാർ പറഞ്ഞു. പത്രോസാണ് പറഞ്ഞതെന്ന് പറയും. ഇവിടെ പത്രോസ് അത് ഉപയോഗിക്കുകയും ചെയ്തു, വാൾ ഊരി വെട്ടി. വലത്ത് ചെവി ഛേദിക്കുന്നതാണ് എന്ന് പറയും. കൃത്യമായിട്ട് വലജീവി ശുദ്ധിയുടെ അടയാളമാകാം, എന്തെങ്കിലും ആവട്ടെ, പ്രത്യേകമായിട്ടും കഴുത്ത് വെട്ടുകയല്ല ചെവി വെട്ടുകയാണ്. മാരകമായിരുന്നില്ല അത്, അപ്പോൾ വെട്ട് തെറ്റിപ്പോയതാകാം, എന്തുമാവട്ടെ. അതിനേക്കാൾ കൂടുതൽ പ്രധാനം ഇവിടെ 2 കാര്യങ്ങളാണ് യേശു ചെയ്യുന്നത്. അത് കണ്ട് യേശു പറഞ്ഞു, നിർത്തു, ഇന്നഫ്, സ്റ്റോപ്പ് ഇറ്റ്. മതി, നിർത്ത്. മതി എന്ന് പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇവിടെ നിർത്ത്. ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, നിർത്തു. അനന്തരം യേശു അവൻ്റെ ചെവി തൊട്ട് അവനെ സുഖപ്പെടുത്തി. അത് ലൂക്ക മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. സ്വന്തം ജീവൻ അപകടത്തിലായിരിക്കുന്ന സാഹചര്യത്തിലും തന്നെ കൊല്ലാനായിട്ട് വരുന്ന പടയാളി മുറിവേറ്റ് വേദനിക്കുന്നത് കാണുമ്പോൾ അവനോട് കരുണ തോന്നി അവൻ്റെ മുറിവ് ഉണക്കുന്ന, തൊട്ട് സുഖപ്പെടുത്തുന്ന സ്നേഹത്തിൻ്റെ സ്പർശനം, അതാണ് യേശു. അവൻ്റെ ചെവി തൊട്ട് അവനെ സുഖപ്പെടുത്തി. അപ്പോൾ യേശു തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും ചോദിച്ചു. ജനപ്രമാണികളോടും പറഞ്ഞു, കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ? ഞാൻ നിങ്ങളോടുകൂടി എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങളെന്നെ പിടിച്ചില്ല. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിൻ്റെ ആധിപത്യം. ദേഹം ശ്രദ്ധിക്കുക, സമയം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പ്രധാനപ്പെട്ട പ്രമേയമാണ് സമയം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം വരെ, 11 അവസാനം വരെ കാരണം അവൻ്റെ സമയമായിരുന്നില്ല, പക്ഷേ 12-ാമത്തെ അധ്യായത്തിൽ കഴിഞ്ഞൊരു സമയമായി. യേശുവിൻ്റെ സമയത്തെക്കുറിച്ച് ഹോര എന്നാണ് പറയുക, മണിക്കൂർ. യോഹന്നാനെടുത്ത് കാണിക്കുന്നത് യേശുവിൻ്റെ പീഡാനുഭവം, മരണം, ഉത്ഥാനം വഴിയുള്ള മഹത്വീകരണത്തിൻ്റെ സമയമാണ്. അത് അതേസമയം അന്ധകാരത്തിൻ്റെ ആധിപത്യം കൂടിയാണ്. യേശുവിനെ വധിക്കുന്നു, യേശുവിനെ തിരസ്കരിക്കുന്നു ഒരു ഭാഗത്തുനിന്ന്, മറുഭാഗത്തുനിന്ന് യേശു അന്ധകാരത്തെ പരാജയപ്പെടുത്തുന്നു ഉത്ഥാനത്തിലൂടെ. അപ്പോഴ് യേശുവിൻ്റെ ആ ഒരു പീഡാസഹനത്തെക്കുറിച്ച് സൂചിപ്പിക്കാനായിട്ട് എടുത്തു പറയുന്ന അന്ധകാരത്തിൻ്റെ ആധിപത്യം, ഇവിടെ പൈശാചിക ശക്തി അതിൻ്റെ ആധിപത്യം സ്ഥാപിക്കുന്നവർ തോന്നും. തുടങ്ങിയത് യേശുവിനെ പ്രലോഭിപ്പിച്ചുകൊണ്ടായിരുന്നു 4-ാമത്തെ അധ്യായത്തിൽ. പിന്നീട് 4:13 നിർത്തി തൽക്കാലത്തേക്ക് വിട്ടുപോയി എന്ന് പറയും. അവസാനം 22:3 പറഞ്ഞു, യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു. അതിവിടെ യാഥാർത്ഥ്യമാവുകയാണ്. സാത്താൻ്റെ അന്ധകാര ശക്തിയുടെ ആധിപത്യം സ്ഥാപിക്കുന്നവർ തോന്നി, എല്ലാം തകരുകയായി. ദൈവത്തിൻ്റെ പുത്രൻ ഇവിടെ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയായി. സാത്താൻ വിജയിക്കുന്ന പോലെയാണ് തോന്നുന്നത്. കൂടെ നടന്ന 12 പേരിൽ ആർക്കും അവനെ മനസ്സിലാക്കാൻ സാധിച്ചു. ഒരാൾ ഒറ്റിക്കൊടുത്തു, ഒരാൾ വാളെടുത്ത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു, അവസാനം എല്ലാം ഉപേക്ഷിച്ച് എല്ലാവരും അകന്നു, ഏകനായി. അന്ധകാരത്തിൻ്റെ ആധിപത്യമാണ്. എന്തിയെ ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങളെ ബന്ധിച്ചില്ല എന്ന് ചോദിക്കാം. അത് പലതവണ നമ്മൾ സുവിശേഷത്തിൽ കണ്ടതാണ്. യേശുവിനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചു, നശിപ്പിക്കാൻ ആലോചിച്ചു, പക്ഷേ ജനക്കൂട്ടം അവനെപ്പോഴും തുണയായിട്ടുണ്ടായിരുന്നു. പക്ഷേ യൂദാസിൽ സാത്താൻ പ്രവേശിച്ചതിന് ശേഷം അങ്ങോട്ട് യേശുവിന് തുണയായിട്ട് ആരുമില്ലാതെ വരുന്നു. ജനക്കൂട്ടം കൂടെയില്ല. അന്ധകാര ശക്തി ഇവിടെ അരങ്ങ് തകർക്കുന്ന പോലെ തോന്നും. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല ദേവാലയത്തിലായിരുന്നപ്പോൾ? സാധിച്ചില്ല. പക്ഷേ ഇപ്പോഴ് ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിൻ്റെ ആധിപത്യവും. എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടത്? യേശുവിൻ്റെ സഹനം അന്ധകാരത്തിൻ്റെ വിജയമാണോ? യേശുവിൻ്റെ മരണം പിശാചിൻ്റെ വിജയമാണോ? ആണെന്ന് തോന്നാം, പക്ഷേ അത് തോന്നൽ മാത്രമാണ്. മരണത്തിനപ്പുറത്തേക്ക് മരണത്തെ മറികടക്കാൻ, മരണത്തെയും മരണത്തിലൂടെയും മറികടക്കാനായിട്ട് യേശു ദൈവം തിരഞ്ഞെടുത്ത മാർഗമാണ് കുരിശ്. കുരിശ് പരാജയമല്ല, കുരിശ് വിജയമാണ്. സ്വയം സമർപ്പിക്കൽ ഭീരുത്വത്തിൻ്റെ അടയാളമല്ല, ധീരതയാണ്. ആളെ കൊന്നുകൊണ്ടല്ല ധൈര്യം പ്രകടമാക്കുക, മരിക്കാൻ സന്നദ്ധമായിക്കൊണ്ടാണ്. യേശു നൽകുന്ന പാഠം ഇതാണ്.
ഞനികമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം ത്യജിച്ച് കുരിശും എടുത്ത് പിന്നാലെ വരണം. അപ്പോൾ യേശുവിൻ്റെ കുരിശ് പരാജയത്തിൻ്റെ അടയാളമായി തോന്നാമെങ്കിലും വാസ്തവത്തിൽ വിജയത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ടാണ് കുരിശിൽ ഉയർത്തപ്പെടുക എന്ന് യോഹന്നാൻ പറയുക. അപ്പോൾ അന്ധകാരത്തിൻ്റെ സമയമെന്ന് തോന്നാം, അന്ധകാരം വിജയിച്ചെന്ന് തോന്നാം, പക്ഷേ ഇത് യഥാർത്ഥത്തിൽ വിജയമല്ല, പരാജയമാണ്. അപ്പോൾ യേശുവിനെതിരെ നൽകുന്ന ഈ അന്ധകാര ശക്തികൾ എല്ലാം തകർക്കപ്പെടും. യേശു കുരിശ് മരിക്കുമ്പോൾ അന്ധകാരം മുഴുവൻ വ്യാപിക്കുന്നു, നട്ടുച്ചയ്ക്ക് ഇരുട്ടായിത്തീരുന്നു, നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. യേശു മരണത്തോടുകൂടി അന്ധകാരം വ്യാപിക്കുകയാണ്. പക്ഷേ ആ അന്ധകാരം അതുകൂടി അവസാനിക്കും, ഉത്ഥാനത്തോടുകൂടി പ്രകാശമാവുകയാണ്. യേശുവിൻ്റെ ജനനം അർദ്ധരാത്രിക്കായിരുന്നു. യേശു ജനിക്കുമ്പോൾ പ്രകാശം ഉദിച്ചു. യേശു മരിക്കുന്നത് ഉച്ചയ്ക്കാണ്, ഉച്ചയ്ക്ക് സൂര്യൻ അസ്തമിക്കുന്നു, അതിനുശേഷം പ്രകാശം കടന്നു വരുന്നു. അപ്പോൾ ലോകത്തിൻ്റെ പ്രകാശമായവനെ തിരസ്കരിക്കുന്നതിലൂടെ ഞാനും അന്ധകാരത്തിലായി പോകാം. അത് ശ്രദ്ധിക്കണം. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ പെട്ടുപോകാതിരിക്കാൻ ഒരേ ഒരു മാർഗമാണ് യേശു പറയുക: വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിൻ്റെ സമയം, ആധിപത്യം എന്ന് പറയുന്നു. പക്ഷേ ആ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ യേശു സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് അതിനെ പരാജയപ്പെടുത്തുകയായി. ഇനി അങ്ങോട്ട് ഉള്ളത് എപ്രകാരമാണ് ഈ അന്ധകാരം വ്യാപിക്കുന്നത്, എപ്രകാരമാണ് ശിഷ്യന്മാർ ഓടിച്ചോടുക, തള്ളിപ്പറയുക, യേശു വധിക്കപ്പെടുക, ഇതൊക്കെയാണ് തുടർന്ന് കാണാൻ പോകുന്നത്. നമുക്ക് അത് അടുത്ത തവണ വായിക്കാം. ഇപ്പോൾ ഒരു നിമിഷം ഇതുവരെ കണ്ടതൊന്ന് എടുത്തു കാണിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കണ്ടത്. ഒന്ന്, യേശുവിൻ്റെ ഗത്സെമനിയിലെ പ്രാർത്ഥന. ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല, യേശു പറയുന്നതാണെന്ന് മനസ്സിലാവുന്നില്ല, ഉടുപ്പ് വിറ്റ് വാള് വാങ്ങാൻ പറഞ്ഞപ്പോൾ ഇരുമ്പിൻ്റെ വാളാണെന്ന് അവർ കരുതി, അവരത് പിന്നീട് ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷേ അവർക്ക് മനസ്സിലായില്ല, മതി എന്ന് പറഞ്ഞു. അതേസമയം യേശു ഗത്സെമനിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ പ്രാർത്ഥനയുടെ കേന്ദ്രമായി നിൽക്കുന്നത് പിതാവിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നു. യേശു ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ പറയുന്നു, യേശു പ്രാർത്ഥിക്കുന്നതായിട്ട് പറയുന്നു, എന്ത് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. ആ പ്രാർത്ഥന പിതാവ് സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് സ്വർഗത്തിൽ ദൂതം പ്രത്യക്ഷപ്പെട്ട് അവനെ ധൈര്യം ശക്തിപ്പെടുത്തുന്നു. അതിനുശേഷം യേശു വീണ്ടും പ്രാർത്ഥന തുടരുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ വേദനയും തീക്ഷ്ണതയും തീവ്രതയും പ്രകടമാക്കുന്നതാണ് വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി ഇതിനെ ബന്ധിച്ചു എന്ന് പറയുക ലൂക്ക മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ശിഷ്യന്മാരോട് വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് തുടർന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ഈ പ്രാർത്ഥനയുടെ അവസാനമാണ് യൂദാസ് പന്ത്രണ്ടിൽ ഒരുവൻ വന്ന് യേശുവിനെ ഒറ്റിക്കൊടുക്കുകയും അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുകയും ചെയ്യുന്നു. വാളെടുത്ത് യേശുവിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ച ശിഷ്യന്മാർക്ക് തെറ്റി. ഇതിൻ്റെ വാളല്ല ആവശ്യം. വാളെന്ന് പറഞ്ഞാൽ ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ ഒരു ആയുധമല്ല, മാരകമായ ഒരു ആയുധമല്ല വാൾ ഉദ്ദേശിക്കുന്നത്, ദൈവത്തിൻ്റെ വചനമാണ്. വിശ്വസിക്കണം, വചനം സ്വീകരിക്കണം, അനുസരിക്കണം, പ്രാർത്ഥിക്കണം. അന്ധകാരത്തിൻ്റെ ആധിപത്യമെന്ന് തോന്നാം യേശുവിൻ്റെ പീഡാനുഭവവും മരണവും. പക്ഷേ അന്ധകാരത്തിൻ്റെ ആധിപത്യമല്ല, അന്ധകാരത്തിൻ്റെ കോട്ടയിലേക്ക് കടന്നു കയറി ആ അന്ധകാരത്തെ ഉന്മൂലനം ചെയ്യുന്ന, സാത്താനെ പരാജയപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് യേശുവിൻ്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും വഴി പ്രകടമാകുന്നത് എന്ന് നമ്മൾ താമസിയാതെ കാണും. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാന്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, മനസ്സിലാക്കാൻ ഏറെ പ്രയാസമുള്ള ഒന്നാണ് കുരിശിൻ്റെ രഹസ്യം. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ച യേശു ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഏറ്റെടുക്കുകയായിരുന്നു. എന്നാലും അവിടെ അവസാനിപ്പിക്കാതെ, എങ്കിലും പിതാവേ എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച യേശു കുരിശു മരണത്തിന് സ്വയം വിട്ടുകൊടുക്കുകയായിരുന്നു. നിർമ്മത്വത്തിന് വഴങ്ങിയല്ല, പിതാവിൻ്റെ ഹിതം അതാണെന്ന്, അതാണ് രക്ഷണീയമായ മാർഗമെന്ന്, അതിനുവേണ്ടിയാണ് താൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടി. കന്യവാനാ ദൈവമേ, ഞങ്ങളെന്ത് പ്രാർത്ഥിക്കുമ്പോഴും അവസാനം, എങ്കിലും പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം, എനിക്ക് നന്മയായത് മാത്രമേ നീ വരുത്താൻ അനുവദിക്കൂ, വരാൻ അനുവദിക്കൂ എന്നു. എൻ്റെ അപ്പനും അമ്മയുമാണ്, എൻ്റെ ഉറവിടമാണ്, എൻ്റെ ലക്ഷ്യമാണ്, എൻ്റെ ശക്തി കേന്ദ്രമാണ്. അങ്ങേക്ക് ഇഷ്ടമായത് മാത്രം ആഗ്രഹിക്കാനും സ്വീകരിക്കാനും അതിന് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾ ദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അമ്മേ.